പ്രിയമുള്ള വിദ്യാർത്ഥികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. 2/4/2022 നടന്ന 9-ാം ക്ലാസ് അറബിക് വാർഷിക പരീക്ഷയുടെ ചോദ്യപേപ്പറും അവയുടെ വിശദമായ ആൻസർ കീയുമാണ് ഈ വീഡിയോയിലൂടെ നൽകുന്നത്. ഇപ്പോൾ നിങ്ങൾ ഈ ചാനലിൽ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. അപ്പോൾ നമുക്ക് ആൻസർ കീയിലേക്ക് കടക്കാം. 40 മാർക്കിനായിരുന്നു ചോദ്യപേപ്പർ, 1.5 മണിക്കൂർ പരീക്ഷ. അതിൽ നമുക്ക് ഇഷ്ടാനുസരണം എഴുതാൻ കുറേ ഓപ്ഷൻസൊക്കെ ഉണ്ട്. 1-ാമത്തെ വിഭാഗം ചോദ്യം എന്നുള്ളത് ഇഖ്റഇൽ ഫഖറത്ത വക്തുബിൽ ജവാബ അനിൽ അസ്ഇലത്തി താലിയ, പാരഗ്രാഫ് വായിച്ചിട്ട് താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക എന്നുള്ളതായിരുന്നു. എന്താണ് പാരഗ്രാഫ്? യൗമൻ ഷാഹദ ഉസ്ഫൂറു നംല, ഒരു ദിവസം ഉസ്ഫൂറു കിളി ഒരു ഉറുമ്പിനെ കണ്ടു. തഗരിക്കു ഫി നഹരിൻ, അത് ഒരു നദിയിൽ മുങ്ങുകയാണ്. ഫഷാറ ബിൽ ഹുസിൻ, അപ്പോൾ അവന് ദുഃഖമുണ്ടായി. ഫക്കറ ഫീഹിലത്തിന്, അപ്പോൾ ഒരു ഉപായം ആലോചിച്ചു. വ അൽക്ക വറക്കത്തൻ ഫിൽമ, ആ ഉസ്ഫൂർ വെള്ളത്തിലേക്ക് ഒരു ഇലയിട്ടു. ഫസഈദത്തിൻ നംലത്തു അലൽ വറക്ക, അപ്പോൾ എന്താണ് നംലത്ത് ആ വറക്കത്തിൻ്റെ മുകളിൽ കയറി. എന്തിൻ്റെ മുകളിൽ? ഇലയുടെ മുകളിൽ. വ നജത്ത് മിനൽ ഗർക്ക്, അങ്ങനെ മുങ്ങുന്നതിൽ നിന്ന് രക്ഷപ്പെട്ടു. ഫഷക്കറത്തിൻ നംലത്തു അലൽ ഉസ്ഫൂർ, അപ്പോൾ ഉറുമ്പ് ഉസ്ഫൂറിന് നന്ദി പറഞ്ഞു എന്നാണ്. 1-ാമത്തെ ചോദ്യം, ഇതിൽ മാലി യസഉദു, യസഉദു എന്ന വാക്കിൻ്റെ മാലി എന്താണ്? അതിവിടെ സഈദ എന്നാണ്, സഈദത്ത് വേണ്ട, യസഉദു ആയതുകൊണ്ട് സഈദ എന്ന് മതി. തസുദുവിനായിരുന്നെങ്കിൽ സഈദത്ത് എഴുതുക. ഓക്കെ. മുഫ്റദുൽ മിയാഹ്, വെള്ളങ്ങൾ എന്നതിൻ്റെ മുഫ്റദ് എന്താണ്? മാ അല്ലേ. ലിദ്ദുൽ ഫറഹ്, സന്തോഷത്തിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? ദുഃഖം. ഹുസിൻ ഇവിടെയുണ്ട് അല്ലേ. മുത്തറാദിഫ് റആ, റആ എന്നതിൻ്റെ മുത്തറാദിഫ് പര്യായ പദം, സമാന പദം ഏതാ? ഷാഹദ, കണ്ടു. മാദ അൽക്കൽ ഉസ്ഫൂർ, കിളി എന്താണ് ഇട്ടത്? എന്താണ്? അൽവറഖ അല്ലേ, ഇല. മൻ ഗുരിക ഫിൻ നഹർ, ആരാണ് നദിയിൽ മുങ്ങിയത്? അന്നംല, ആരാണ്? ഉറുമ്പ് അല്ലേ. 2-ാമത്തെ ഇഖ്റഇൽ ഹദീസ വാജിബ് അനിൽ അസ്ഇല, താഴെ ഒരു ഹദീസ് നൽകിയിട്ടുണ്ട്. എന്നിട്ട് താഴെ എന്തിനുള്ള താഴെ 2-3 ചോദ്യങ്ങളുണ്ട്, അതിൻ്റെ ഉത്തരങ്ങൾ എഴുതാനാണ്. ഈ ഹദീസ് നമ്മൾ പഠിച്ചതാണ് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു നിവേദനം. ഖാല റസൂലുള്ള, നബി പറഞ്ഞു, ഇൻ ഖാമതി സാഅ വഫി യദി അഹദികും ഫസീല, എന്താണ് അന്ത്യ ലോകാവസാനം സംഭവിക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു ചെടിയുണ്ടെങ്കിൽ, ഫൈ നിസ്തതാഅ അല്ലാ തഖൂമ സാഅ ഹത്ത യഗ്രിസഹ, ആ ചെടി നടുന്നത് വരെ ലോകം അവസാനിക്കുകയില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പാണെങ്കിൽ, ഫലിയ ഫയൽ, ലോകം അവസാനിക്കുന്നതിന് മുമ്പ് അത് നടുവാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ, ഫലിയ ഫയൽ, എന്താണ് നിങ്ങളത് ചെയ്യണമെന്നാണ്. ഇവിടെ മൽ മുറാദ് ബി സാ, ഈ സാ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നതാണ് ജന്നത്ത്, യൗമുൽ ഖിയാമത്ത് നാർ, യൗമുൽ ഖിയാമത്ത് അന്ത്യദിനം അല്ലേ. ഫസീലത്തുൻ മഅനഹ, ഫസീലത്തൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? അൽഗറസ്, ചെടി എന്നാണ്. ഇത് 2-ാമത്തെയാണ് 2-ൻ്റെയും ഉത്തരം. മൻ റവാ ഹാദൽ ഹദീസ്, ഈ ഹദീസ് ആരെ റിപ്പോർട്ട് ചെയ്തത്? അനസ് ബിൻ മാലിക്. ഓക്കെ. 2-ാമത്തെ സെക്ഷനിൽ അജിബ് അൻ ഇസ്നൈനി ഫഖത്ത്, താഴെയുള്ള 2 എണ്ണത്തിന് മാത്രം ഉദാഹരണം നൽകാനാണ്. ലാഹിദുൽ കലിമത്ത വ കമ്മിലിൽ ഫറാഖ്, സെൻറ്റൻസുകൾ ശ്രദ്ധിക്കുക, എന്നിട്ട് ഫില്ലിൻ ദ ബ്ലാങ്ക്സ് പൂരിപ്പിക്കുക. അത്വാഹി, കുക്ക്, കുക്ക് എന്ത് ചെയ്യുന്നു? യഖൂം വി തഹിയ, കുക്കിംഗ് നടത്തുന്നു. അങ്ങനെയാണെങ്കിൽ യഖൂം വി തദരീസ്, പഠിപ്പിക്കുന്നതാരാ? അൽ മുദരീസ് അല്ലേ. അൽ മുസാരി, കൃഷിക്കാരൻ എന്ത് ചെയ്യും? യഖൂം ബി സിറാ, കൃഷി ചെയ്യും അല്ലേ, അതാണ്. ഇനി അഇദ്ദ ഹറമൽ മുഫറദാത്ത് മഅ തബ്ദീലാത്തിൽ ലാസിമ, താഴെയുള്ള ഹറമൽ മുഫറദാത്ത് വേർഡ് പിരമിഡ് എന്ത് ചെയ്യുക? പൂരിപ്പിക്കുക എന്നാണ്. ഇവിടെ കാന കാനത്തായി, കാന സഫുവാൻ എന്നുള്ളത് കാനത്ത് ആയിഷ എന്നായി. അങ്ങനെയെങ്കിൽ കാന സഫുവാൻ ത്വാലിബൻ എങ്ങനെയാവും? കാനത്ത് ആയിഷത്തു ത്വാലിബത്തൻ എന്നാകും അല്ലേ. ത്വാലിബത്ത് ത്വാലിബത്താകണം. കാന സഫുവാൻ ത്വാലിബൻ മിസാലി എന്താവും? കാനത്ത് ആയിഷ ത്വാലിബത്തൻ മിസാലിയത്തൻ എന്ന് എഴുതണം. ഓക്കെ. 12-ാമത്തെ കമ്മിൽ ബി സീഗത്തിൻ മുനാസിബ, ഒരു ഉദാഹരണം നൽകിയിട്ടുണ്ട്, അതിനനുയോജ്യമായ ഫോം അവിടെ വയ്ക്കാനാണ്. യാ വലതു, കുട്ടിയെ, ലാ തലഅബ് ഫിൽ ഫിന, മുറ്റത്ത് കളിക്കരുത്. അപ്പോൾ യൽഅബു എന്ന വാക്കാണ് എന്തായത്? യൽഅബു എന്ന വാക്കാണ് തൽഅബു എന്നായത്.
ഈ അൽ അബു എന്ന വാക്കാണ് ഇവിടെ തൽ അബ് എന്നായത്. അങ്ങനെയാണെങ്കിൽ ഈ യഖ്ത ഉ എന്താകും? തഖ്ത എന്നാകും. യഖ്തിഫു എന്താകും? തഖ്തിഫു എന്നാകും. അല്ലേ, പഠിച്ചതാണ് അല്ലേ. നഹി. ഇനി മൂന്നാമത്തിലേക്ക് വരുമ്പോൾ ഇഖ്റഉൽ ഫഖറ വഅഇദ് സലാസസ് ഇല ബിസ്തിഖ്ദാമി അദവാത്തുൽ ഇസ്തിഫ്ഹാമി താലിയ. താഴെയുള്ള പാരഗ്രാഫ് വായിച്ചിട്ട് ഇവിടെ കുറച്ച് ചോദ്യവാക്കുകൾ നൽകിയിട്ടുണ്ട്, അത് വെച്ച് ചോദ്യങ്ങൾ ഉണ്ടാക്കണം. എന്താണ് പാരഗ്രാഫ്? ജാസിമുൻ ദാരിസും ഫി സഫിത്താസ്യ. ജാസിമ് ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്നു. ബൈത്തു ഹൂഫി ഖറിയത്തിൻ സഗീറ. അവൻ്റെ വീട് ചെറിയൊരു ഗ്രാമത്തിലാണ്. യദ്ഹബു ഇലൽ മദ്രസത്തി മാഷിയൻ. അവൻ നടന്ന് സ്കൂളിലേക്ക് പോകുന്നു. വഹുവ ത്വാലിബുൻ നഷീതുൻ. അവനൊരു മിടുക്കനായ വിദ്യാർത്ഥിയാണ്. യദ്രുസു ജയീദൻ. നന്നായി പഠിക്കും. വഫി യുസ്രത്തിഹി ഖംസത്തു അഅലാ. അവൻ്റെ വീട്ടിൽ അഞ്ചംഗങ്ങളുണ്ട്. അപ്പോൾ ഒന്നാമത്തെ അയിന വെച്ച് എവിടെ? അപ്പോൾ നമ്മളെന്ത് പറയും? അയിന ബൈത്തു ജാസിം. ജാസിമിൻ്റെ വീട് എവിടെ അല്ലേ? കൈഫ എങ്ങനെയെന്നാണ്. കൈഫ യദ്ഹബു ഇലൽ മദ്രസ. അവൻ എങ്ങനെയാണ് മദ്രസയിലേക്ക് പോകുന്നത് എന്ന് എഴുതണം അല്ലേ. മൂന്നാമത്തെ മൻ ആര് എന്നാ. അപ്പം മൻ ജാസിം. ആരാണ് ജാസിം? ജാസിമുൻ ദാരിസുൻ. അവനൊരു വിദ്യാർത്ഥിയാണ്. പിന്നെ കം എത്ര. കം അലാൻ ഫി ഉസ്രത്തിഹി. അവൻ്റെ വീട്ടിൽ എത്ര ആളുകളുണ്ട്? അങ്ങനെയാണ് ചോദ്യങ്ങൾ ഉണ്ടാക്കുക. അടുത്ത ലാഹിദ് തഖ്രീർ വാഇദ് ബർണാമജൻ അലാസാസിഹി. താഴെ ഒരു എന്താണ് തഖ്രീർ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. അത് പ്രകാരം ഒരു ഇവിടെ അതിൻ്റെ ബർണാമജ്, മഹുവൽ ബർണാമജ് പ്രോഗ്രാം തയ്യാറാക്കാൻ അല്ലേ. അപ്പോൾ ജറത്ത് ഫിൽ മദ്രസത്തി ഹഫ്ലത്തും ബി മുനാസബത്ത് യൗമുൽ ബി ആ. യൗമുൽ ബി ആ എന്താണ് ഈ പരിസ്ഥിതി ദിനത്തിൻ്റെ അനുബന്ധിച്ച് സ്കൂളിലൊരു പരിപാടി നടന്നു. റഅസൽ ഹഫല നാദുറുൽ മദ്രസ. എച്ച് എം പരിപാടിക്ക് അധ്യക്ഷത വഹിച്ചു. അപ്പോൾ ഇവിടെ റഈസ് ആരായിരിക്കും? നാദുറുൽ മദ്രസ. വഫ്തതഹ റഈസുൽ മജ്ലിസുൽ ഖറവി. പഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ ഇഫ്തിതാഹ് റഈസുൽ മജ്ലിസുൽ ഖറവി. അൽക്കാ മുവല്ലഫ് ഷുർത്ത ഖുതുബത്തൻ. പോലീസ് ഓഫീസർ ഖുതുബ നടത്തി. അപ്പോൾ ഇവിടെ ഇൽക്കാ ഉൽ ഖുതുബ മുവല്ലഫ് ഷുർത്ത. ഇനി എന്താ തൗയത്തി ദാരിസി അൻ ഹിഫാദുൽ ബിആ. പരിസ്ഥിതി സംരക്ഷിക്കുന്നതിൻ്റെ എന്താണ് പ്രാധാന്യത്തെക്കുറിച്ച് കുട്ടികളെ ബോധവൽക്കരിച്ചു. അൽക്കാ കലിമത്ത് തഹാനി. ആശംസ പറഞ്ഞു. ഉലൂവുൽ മജ്ലിസിൽ കറവി. പഞ്ചായത്ത് മെമ്പർ അല്ലേ. അപ്പോൾ കലിമാത്തു തഹാനി ഒലൂവുൽ മജ്ലിസിൽ കറവി. പിന്നെ ഒരാൾ കൂടിയുണ്ട്. ഓ റയീസുൽ അജ്നത്തുൽ ഔസിയ ഇവൽ മുദരിസീൻ. പി ടി എ പ്രസിഡൻ്റ്. അതും ആശംസ പറഞ്ഞു. കലിമത്ത് ഷുക്കുർ. നന്ദി പറഞ്ഞത് ആരാണ്? അല്ല, റഹബൽ ഹഫ്ല. പരിപാടിക്ക് എന്ത് ചെയ്തു? സ്വാഗതം പറഞ്ഞത് അമീനുൽ അജ്നത്തുൽ മുദരിസീൻ, സ്റ്റാഫ് സെക്രട്ടറി. കമാ അദ്ദ കലിമത്ത് ഷുക്കുർ. നന്ദി പറഞ്ഞത് ആരാ? അരീഫുൽ മദ്രസ. അതിവിടെയുണ്ട്. ശരിയല്ലേ. ഇനി പതിനഞ്ചാമത്തെ എന്താണ്? സിൽ ബൈനൽ ഖാനത്തൈൻ. രണ്ട് കോളങ്ങളും എന്ത് ചെയ്യുക? മാച്ച് ചെയ്യുക. ഇത് നമ്മൾ പഠിച്ച അസമ അസമ അല അസ്റ ഇല ഇഖ്തറബ മിൻ, അതിൻ്റെ പ്രയോഗങ്ങളാണ്. വളരെ സിമ്പിളാണ്. അസമത്താജറു അല ഈദ എൽ ജറ. അസ്റ അൽ വലതു ഇലൽ മദ്രസ. ഇഖ്തറബൽ ഖലീഫത്തു മിനൽ അത്ഫാൽ. എളുപ്പമാണ്. പിന്നെ തർജിം ഇല ലുഗത്തിക്. നിങ്ങൾ നിങ്ങളുടെ ഭാഷയിലേക്ക് ഈ പാരഗ്രാഫ് ട്രാൻസ്ലേറ്റ് ചെയ്യണം. എങ്ങനെയാണ്? അന ഖാലിദുൻ. ഞാൻ ഇതിൻ്റെ ഒരു മോഡൽ ഇവിടെ കാണിക്കാം. അന ഖാലിദുൻ. ഞാൻ ഖാലിദാണ്. അദ്രുസു ഫി സഫി താസിയ. ഞാൻ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്നു. മദ്രസത്തി ജമീല. എൻ്റെ സ്കൂൾ ഭംഗിയുള്ളതാണ്. ഉഹിബ്ബു ഉമ്മി അബി വാസാദിദത്തി. എൻ്റെ ഉമ്മയെയും വാപ്പയും മാതാവിനെയും പിതാവിനെയും എൻ്റെ എന്താണ് ടീച്ചർമാരെയും അധ്യാപകരെയും ഞാൻ ഇഷ്ടപ്പെടുന്നു. ലീ ഉഖ്തുൻ സഗീറ. എനിക്കൊരു ചെറിയ ആ സഹോദരിയുണ്ട്. ഹിയ തദ്രുസു ഫി സഫി റാബിഅ. അവൾ നാലാം ക്ലാസ്സിൽ പഠിക്കുന്നു അല്ലേ. അതിൻ്റെ ഒരു മോഡൽ ഇവിടെയുണ്ട്. നോക്കൂ, ദാ മോഡല്. ദാ ഞാൻ ഖാലിദ്. ഞാൻ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്നു. എൻ്റെ സ്കൂൾ മനോഹരമാണ്. അധ്യാപകരെ എനിക്കിഷ്ടമാണ്. എനിക്കൊരു ചെറിയ സഹോദരിയുണ്ട്. അവൾ നാലാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഓക്കെ. ഇനി ഇതിൽ പതിനേഴാമത്തെ ഇഖ്റഉൽ ഫഖ്റ വഖ്ത മിനൽ ഖാനത്തി അൽ മുത്തറാദിഫാതിലിൽ അൽഫാദുൽ മുസത്തറ. താഴെ നൽകിയതിൽ അടിവരയിട്ട പദത്തിൻ്റെ മുത്തറാദിഫ് കണ്ടെത്തുക എന്നാണ്. ഇപ്പോൾ ദഹബ താജുറുൻ ഇല ബൽദത്തിൻ ബഈദ. എന്താണ്? കച്ചവടക്കാരൻ ആ ദൂരയാത്രയ്ക്ക് പോയി, ദൂര സ്ഥലത്തേക്ക് പോയി. ദഹബ അതിന് റാഹയാണ്. ഓ റജാബാദ ഷുഹൂരിൻ. മാസങ്ങൾക്ക് ശേഷം തിരിച്ചു വന്നു.
വഹർവലിൽ ജാർ, അയൽവാസിയുടെ അടുത്തേക്ക് പെട്ടെന്ന് പോയി, അപ്പോൾ അത് അസ്റ ബായദ ബുർഹത്തിൻ. കുറച്ച് സമയത്തിന് ശേഷം സബ്ബൽ ജറത്ത് അലാ ബിസാത്തിൻ, വിരിപ്പിൽ തൻ്റെ ഭരണി മൊത്തം കൊട്ടി അല്ലേ, സൊബ്ബ അത് ദലക്ക. ഓക്കെ, ഇനി അജിബ് അൻ ലസ്ഇലത്തില്ലാത്തിയ, താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക. പാരഗ്രാഫ് വായിച്ചിട്ട് താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക. കാനത്ത് ഹുനാക ഷാബുൻ കസൂലുൻ ഇസ്മുഹു രാജു, അവിടെ ഒരു മടിയനായ കുട്ടി ഉണ്ടായിരുന്നു, അവൻ്റെ പേര് രാജു എന്നാണ്. വഹുവ യതമാറുദു ദായിമൻ, അവനെപ്പോഴും രോഗം അഭിനയിക്കും. യഹ്മുലു ഫീ യദിഹി അസൻ, എന്താണ് അവനവൻ്റെ എന്താണ് കയ്യിൽ എപ്പോഴും ഒരു വടി കരുതിയിട്ടുണ്ടാവും അല്ലേ. കൈ യതവക്ക അലൈഹ ക അന്നഹു അജൂസ്, അവനതിൽ ഊന്നി നടക്കും ഒരു കിഴവനെ പോലെ. കാന മലാബിസു മുത്തസിഹ മുറക്ക, അവൻ്റെ വസ്ത്രം മോശീഞ്ഞ് എന്നാണ് നല്ല മുഷിഞ്ഞതും കീറിപ്പറിഞ്ഞതുമാണ്. വയസ്തൽഖി അലല്ലറലി തഹ്തലിൽ ഷജറ, അവന് ഭൂമിയുടെ മുകളിൽ നിലത്തിങ്ങനെ കടക്കും മരത്തിൻ്റെ തണലിൻ്റെ കീഴെ. അപ്പോൾ ചോദ്യം എന്താണ്? ലിമ കാന യഹ്മലു അസൻ, അവൻ എന്തിനാണ് വടി ചുമന്നത്? അപ്പോൾ കൈ എത്തവക്ക, അവിടെ കൈ മുതൽ വേണം കേട്ടോ, അതാണ് കൈ എത്തവക്ക അലൈഹ അല്ലേ, അവനതിൽ ചാരിക്കിടക്കാൻ വേണ്ടിയാണ് അസ കൊണ്ട് നടന്നിരുന്നത്. പിന്നെ അയിന യസ്തൽക്കി രാജു, രാജു എവിടെ കിടന്നു? യസ്തൽക്കി അലൽ അർള് തഹ്തലിഷ്ട. കൈഫ കാനത്ത് മലാബിസുഹു, അവൻ്റെ വസ്ത്രങ്ങൾ എങ്ങനെയുള്ളതാണ്? കാനത്ത് മലാബിസുഹു മുത്തസിഹ അല്ലേ, അതെ. പത്തൊമ്പതാമത്തെ റത്തിബിൽ കലിമാത്ത്, താഴെയുള്ള എന്താണ് സെൻറ്റൻസുകൾ ഓർഡറിലാക്കുക എന്നാണ്. ഇതിങ്ങനെ വായിക്കേണ്ടത് ഫല തഖുൽ ലഹുമ ഉഫിൻ, ഓർഡർ നമ്പറിൻ്റെ ഓർഡറിൽ വായിക്കുക കേട്ടോ. പിന്നെ ലൗ അഖസമല്ലാഹു അല, ലൗ അഖസമല്ലാഹു അങ്ങനെയല്ല, ലൗ അഖസമ അലല്ലാഹി ല അബറഹു, അങ്ങനെ വായിക്കുന്നത്. പിന്നെ വഖുൽ ലഹുമ കൗലൻ കരീമ. ഓക്കെ, ഇനി ഇരുപതാമത്തെ ല ഇസ്മു ഖദീജ മക്കാന ബാസിൽ വക്തു തബദീലാത്തിൽ ലാസിമ, ഇവിടെ ഖദീജയുടെ സ്ഥാനത്ത് അല്ല ബാസിൽ എന്ന ഈ പദത്തിൻ്റെ സ്ഥാനത്ത് ആരെ വെക്കണം? ഖദീജ എന്ന വാക്ക് വെക്കണം. അപ്പോൾ സെൻറ്റൻസിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എഴുതണം. ഓക്കെ, അതെങ്ങനെ എഴുതാം? യൗമൻ ഖറജ ബാസിൽ യബ്ഹസു അൻ അമൽ, ഇവിടെ ഖറജ ബാസിൽ എന്നുള്ളത് എന്താവും? ഖറജത്ത് ഖദീജ എന്നാവും അല്ലേ. പിന്നെ വഖ്തറബ മിൻ മുദീർ ഷിർക്ക, എന്താണ് കമ്പനി ഡയറക്ടറുമായിട്ട് അടുത്തേക്ക് എത്തി. അപ്പോൾ നമ്മൾ വഖ്തറബ എന്താകും? വഖ്തറബത്താകും. അപ്പോൾ ഇവിടെയുള്ള ഫിഅലുകൾക്ക് മാത്രമേ മാറ്റം വരുള്ളൂ. വഖ്തറബ, അതുപോലെ പിന്നെ ഇവിടെ യബ്ഹസു എന്തായി? തബ്ഹസു എന്നാവണം. നമ്മൾ മുലാരി തബ്ഹസു എന്നാണ്. മാലിയുടെ മാലി മോന്നസാക്കുമ്പോൾ ഖറജത്ത് എന്ന് പറയും, മുലാരി മോന്നസാക്കുമ്പോൾ ആ താ തുടക്കത്തിൽ വരും അല്ലേ, ഇവിടെ അവസാനത്തിലാണ്. മനസ്സിലായോ? വഖ്തറബത് മിൻ മുദീർ ഷരിക്കൻ വ ത്വലബത്സ്, ത്വലബി എന്താകും? ത്വലബത്സ്, ആവശ്യപ്പെട്ടു. വലീഫത്തൻ ലഹ, അവൾക്കൊരു ജോലി. ഫവാഫഖ ലഹ അല്ലേ, ഇവിടെ ഈ ലമീറുകളും മാറ്റണം. ലമീർ ലഹു എന്താകും? ലഹയാകും. ഫവാഫഖ മഅഹാ, മഅഹു എന്നുള്ളത് മഅഹാ എന്നാക്കണം. ഓക്കെ, അങ്ങനെയാണത് എഴുതുക. അതിനുശേഷം ഇഖ്റഅ തസ്രീഹാത താലിയ വഖ്തർ സഹീഹ മിൻഹാ, താഴെയുള്ള പ്രസ്താവനകൾ വായിച്ച് അതിൽ ശരിയായത് മാത്രം എടുത്തെഴുതുക. ഒന്നാമത്തെ എന്താ? അഷജറത്ത് യുക്കയ്യിഫുൽ ഹവാ വ തുബരിദുൽ ജവ്വാ, മരം എന്താണ് എയർ കണ്ടീഷനാക്കുന്നു. വ തുബരിദുൽ ജവ്വാ, അന്തരീക്ഷം തണുപ്പിക്കുന്നു, ശരിയല്ലേ. അൻപത്തല്ലാഹു ലഹ അഷ്ജാറ വല്ലഹറാസ്, അള്ളാഹു മരങ്ങളും ചെടികളും സൃഷ്ടിച്ചു. ഖതഉ ഷജറത്തി അമ്രുൻ ജയ്യിദ്, മരം മുറിക്കുന്നത് നല്ല കാര്യമാണ്, അത് പെടില്ല അല്ലേ. തുസാഇദു ഷജറത്ത് അലാ നുസൂലിൽ മറ, മഴ പെയ്യാൻ മരം സഹായിക്കുന്നു, ശരിയാണ്. തൻതഷുറു ഷജറത്തു അള്ളില്ല വൽ ഖുദറ അല്ലേ, മരം തണലും പച്ചപ്പും ഇരിക്കുന്നു, ശരിയല്ലേ. അപ്പം അതൊക്കെയാണ് ഈ നാലെണ്ണമാണ് ശരിയായത്. ഇനി ഇരുപത്തിരണ്ടാമത്തെ തറക്ക രാജു അൽ കസല, രാജു മടി ഉപേക്ഷിച്ചു. വാഹദ അയ്യമല മഹാ അഹ്ലിൽ കറിയ, നാട്ടുകാരോടൊപ്പം ജോലി ചെയ്യാൻ തീരുമാനിച്ചു. വൈന്ദ ലഹിറ, ഉച്ചയായപ്പോൾ ഇഖ്തറബത്ത് ഉമ്മു അദ്നാൻ മിൻ രാജു,
അതിനാൽ എൻ്റെ ഉമ്മ രാജുവിൻ്റെ അടുത്ത് വന്നു. ഫദാറ ബൈനഹുമാ ഹിവാർ, അപ്പോൾ അവരൊരു ഹിവാർ നടത്തി. അഇദ്ദൽ ഹിവാർ മിൻ ഖയാലിക്, അത് നിങ്ങളുടെ ഭാവനയിൽ നിന്ന് ഉണ്ടാക്കാനാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു മോഡൽ കാണാം. ഇവിടെ എന്താണ് നോക്കൂ. ഉമ്മു അദ്നാൻ പറഞ്ഞു, രാജു അന്ത തഅമൽ ഫിലർ, നീ ഇപ്പോൾ എന്താണ് ഭൂമിയിൽ ജോലിയെടുക്കാൻ തുടങ്ങിയോയെന്ന് ചോദിച്ചു. അപ്പോൾ രാജു പറഞ്ഞു, ഞാമിയാ ഉമ്മ അദ്നാൻ. അതെ, ഉമ്മ അദ്നാൻ ചോദിച്ചു, മ സബബ് ലി വുസൂലിക ഇലൽ അമൽ, നീ ജോലിക്ക് വരാൻ കാരണം എന്തായിരുന്നു? അപ്പോൾ ഞാൻ പറഞ്ഞു, തഅല്ലം ദർസൻ അംസി, എനിക്ക് ഞാൻ ഇന്നലെ ഒരു പാഠം പഠിച്ചു. ഉമ്മ മാതാ തഅല്ലം, നീ എന്താ പഠിച്ചത്? രാജു പറഞ്ഞു, അലിംതു ഖീമത്തൽ അമൽ, എനിക്ക് ജോലിയുടെ മഹാത്മ്യം മനസ്സിലായി, ജോലിയുടെ അധ്വാനത്തിൻ്റെ മഹത്വം മനസ്സിലായി. ഇപ്പോൾ തറക്തുൽ കസിൽ, ഞാൻ മടി ഉപേക്ഷിച്ചു. അപ്പോൾ ഉമ്മു അദ്നാൻ പറഞ്ഞു, മാഷാല്ലാ, ഓക്കെ കൊള്ളാം. ഫഹയ്യായിലത്തോ, ആ ഇപ്പം നീ ഭക്ഷണം ഇപ്പോൾ ഭക്ഷണം കഴിക്കാം. ഫന്ത തഴുത്തൽ യൗമ കസീറ, ഇന്ന് നീ ധാരാളം ക്ഷീണിച്ചു. ശുക്രൻ, ശുക്രഞ്ഞ ഉമ്മു അദ്നാൻ, ഉമ്മു അദ്നാനെ നന്ദി എന്ന് പറഞ്ഞു. ഓക്കെ, എളുപ്പമല്ലേ? അത് സിമ്പിളായ ഒരു ക്വസ്റ്റ്യനാണ്. ഇനി 23-ാമത്തെ, അഴുദ്ധ മുതക്കിറത്തൻ അൻ ആദാബ് ഇസ്തിഹദാമിൽ വസായ ലിജിത്തിമായ ബിസ്തിദാമിൻ നുഖാത്തി താലിയ, താഴെയുള്ള സൂചകങ്ങൾ ഉപയോഗിച്ച് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോഴുള്ള മര്യാദകളെക്കുറിച്ച് മുതക്കിറ ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ് പറയും അല്ലേ. നിങ്ങളുടെ പുസ്തകത്തിൽ നിങ്ങൾ പഠിച്ചതാണ്, എഴുതിയതാണ് അല്ലേ. അപ്പം അതിൻ്റെ ഒരു മോഡലും കൂടി ഇവിടെ കാണിക്കാം. നിങ്ങളുടെ പുസ്തകത്തിൽ നിങ്ങൾ എഴുതിയിട്ടുണ്ടാകും അല്ലേ. നഈഷു ഫീ അസ്രി തഖാനത്തുൽ മഅ്‌ലൂമാത്ത്, നമ്മൾ ടെക്നോളജിയുടെ ലോകത്താണ് ജീവിക്കുന്നത്. ലഹാ ദൗർ മുഹിമും ഫി ഹയാത്തിന് ലൗമിയ, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ അതിന് വലിയ പങ്കുണ്ട്. ഈജാബിയാത്തും വസൽബിയാത്ത്, അതിന് പോസിറ്റീവുണ്ട് നെഗറ്റീവുണ്ട്. അലൈനാ നസ്തഖദിഹ മുറായൽ ആദാബ്, ചില എന്താണ് മര്യാദകൾ പാലിച്ച് നമ്മളത് ഉപയോഗിക്കണം. തർക്കുൻ നഷർ, എന്താണ് കീലവക്കാല, കേണ്ടതും കേട്ടതും ഷെയർ ചെയ്യുന്നത് ഒഴിവാക്കണം. വത്ത് അസബുത്ത് അല ഹക്കായിക്കുൽ അഖ്ബാർ, വാർത്തകളുടെ സത്യാവസ്ഥ ഉറപ്പുവരുത്തണം. വൽ ബഅദു അൻ സുഖ്രിയത്തു മിനൻ നാസ്, ജനങ്ങളെ കളിയാക്കുന്ന ഒഴിവാക്കണം. വഹത്തക്ക് അഗ്റാദിഹ, അവരുടെ അഭിമാനം ക്ഷതപ്പെടുത്താൻ പാടില്ല. വ അല്ലാ നക്കൂന മുദുമിനീന ഫീ ഇസ്തിഖ്ദാമിഹ, അവ ഉപയോഗിക്കുമ്പോൾ നമ്മൾ അതിൽ അഡിക്റ്റ് ആവാൻ പാടില്ല. ലി അന്നഹു തുലയ്യു ഔഖാതന, കാരണം നമ്മുടെ സമയം അത് നഷ്ടപ്പെടുത്തും. വ തുഫ്സിദു അഖ്ലാഖന, നമ്മുടെ സ്വഭാവത്തെ ദുഷിപ്പിക്കും. വ സഖാഫത്തന, നമ്മുടെ കൾച്ചറിനെയും. വഹാദിഹി തഖ്നിയാത്തുൽ ഹദീസ, ഈ ആധുനിക ടെക്നോളജിയെല്ലാം. കുല്ലുഹാ മിൻ നിഅമില്ലാഹി തആല, എല്ലാം അള്ളാഹുവിൻ്റെ നിഅമത്താണ്. അലൈനാ അൻ നസ്തഖിദമഹ, നമ്മളതിന് ഉപയോഗിക്കണം. ഫിൽ ഖൈർ, നന്മയിൽ. ഹത്താ നകൂന അഹ്ലൻ ലിമർദാത്തില്ല, അങ്ങനെ നമ്മൾ അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് അർഹരാകണം എന്നാണ് പറയുന്നത്. ഓക്കെ, അതാണ് അതിൻ്റെ എഴുതാനുള്ളത്. അതിനുശേഷം ഇഖ്റഅ തർജ്ജമത്തുൽ ഹയാത്ത് വ അബ്ഇൽ ഇസ്തിമാറ, താഴെ ഒരു പ്രൊഫൈൽ നൽകിയിട്ടുണ്ട്. അത് പ്രകാരം എന്താണ് ബയോഡാറ്റ ഇസ്തിമാറ പൂരിപ്പിക്കാനാണ് പറയുന്നത്. ഇതാരെക്കുറിച്ചുള്ളതാണ്? ഈലി അബു മാലി, അദ്ദേഹം ഒരു കവിയാണ്, അദ്ദേഹത്തെക്കുറിച്ചുള്ളതാണ്. അപ്പോൾ ഇത് നോക്കുക, അതിൽ ഈലി അബു മാലി, അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് അല്ലേ, ഈലി അബു മാലി. മക്കാനിൽ മീലാദ്, ജനിച്ച സ്ഥലം ദബുലിദ ലബനാൻ, ലബനാന്. ആമുൽ മീലാദ്, ജനിച്ച വർഷം ഏതാ? 1889. വുലിദ എന്ന് പറഞ്ഞാൽ ജനിച്ചു എന്നല്ലേ. തഅല്ലുമുൽ ഇബ്തിദായി, പഠിച്ചത് പ്രാഥമിക വിദ്യാഭ്യാസം. തഅല്ലുമുൽ ഇബ്തിദായി ഫി മദ്രസത്തുൽ മഹദിസിയ മുഹൈദസ ബി ലുബനാൻ എന്നാണ്, മുഹൈദസ, അവിടെയാണ് അദ്ദേഹം പഠിച്ചത്. പിന്നെ ഇസ്മു ദീവാൻ, ദീവാൻ്റെ പേരെന്താ? തിദ്ക്കാറുൽ മാലി എന്നാണ്. പിന്നെ ഇസ്മു ദീവാൻ എന്താ അവിടെയുണ്ട്, ദീവാനഹുൽ അവൽ തിദ്ക്കാറുഹുൽ മാലി. പിന്നെ ആമു ഇസ്ദാർ ദീവാൻ, അദ്ദേഹത്തിൻ്റെ ഈ ദീവാൻ സമാഹാരം പ്രസിദ്ധീകരിച്ച വർഷം 1911 അല്ലേ. അസ്ദറ 1911. മക്കാനുൽ വഫാസ്, മരിച്ച സ്ഥലം ഏതാ? ന്യൂയോർക്ക്. ആമുൽ വഫാത്ത്, മരിച്ച വർഷം 1957, ഇവിടെ ന്യൂയോർക്ക്. മനസ്സിലായല്ലോ. ഇനി 25-ാമത്തെ, കമ്മിലിൽ മന്ദൂമ ബി അൽഫാലിൻ മുവാഫഖത്തിൻ മിനൽ മുറബ്ബ, ഇവിടെ ഒരു പെട്ടിയിൽ കുറച്ച് വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. ആ വാക്കുകൾ ഉപയോഗിച്ച് താഴെയുള്ള പദ്യം കംപ്ലീറ്റ് ചെയ്യാനാണ്. അപ്പോൾ നമ്മൾ പഠിച്ച പദ്യമാണ് ഹയ്യാ ബിനാ ഇലൽ അമൽ നബിനി ബിഹി സർഹൽ അമൽ. അപ്പോൾ അതേ പാറ്റേൺ നോക്കി വാക്കുകൾ കണ്ടുപിടിക്കാനാണ്. അപ്പോൾ ഹയ്യാ ബിനാ ഇലൽ അമൽ എന്നല്ലേ നമ്മൾ പഠിച്ചത്. അപ്പോൾ ഇല ഷുഗുൽ അല്ലേ, അമലിൻ്റെ അതുപോലെ അവസാനിക്കുന്നത് ഷുഗലാണ്. പിന്നെ നബിനീ ബിഹി സുറഹൽ അമൽ എന്നാണ് പറഞ്ഞത്. അവിടെ നമ്മൾ എന്ത് ചെയ്യും?
നാ വെച്ചുള്ളൊരു വാക്ക് ഇതാണ്, നർഫഉ ബിഹി സർഹൽ അമൽ ഫമജ്ദുന യഅലു ബിഹി, അല്ലേ, ഉയരുന്നു. യഅലു ബിഹി പിന്നെ വ ഫഖ്റുന വ ഇസ്സുന എന്നുള്ളതാണ് അവിടെ. ഇവിടെ വ ഫഖ്റുന അതേ അർത്ഥത്തിലുള്ള സയ്യക് തമിൽ കദ് ഖാബ മൻ ഫീ ഖൽബിഹി, ഇവിടെ കൽബുഹു എന്നാണ് എഴുതുമ്പോൾ കൽബിഹി എന്ന് എഴുതണം, കാരണം ഇവിടെ ഫീ വന്നുകൊണ്ടാണ് കേട്ടോ. പിന്നെ ബഅദു അയ്യൂബുൻ, അല്ലേ, അവിടെ ബഅദു ഖുമൂൽ എന്നാണ് എന്താ ഉള്ളത് അല്ലേ നമ്മുടെ പുസ്തകത്തിൽ. അപ്പോൾ ബഅദു അയ്യൂബിൻ ഔ മലൽ. പിന്നെ ഫസഹുബുഹു കനൗമിഹി വലഉംറു വലഉംറു ലഅബുൻ ലഹുൻ എന്നാണ് അവിടെ പഠിച്ചത്. ഇവിടെ ലഅബുൻ മുബുസദൽ എന്നാക്കിയാൽ മതി, മനസ്സിലായല്ലോ. അപ്പോൾ സത്യത്തിൽ ഇവയുടെ ഓരോ മുത്രാദിഫുകൾ, നമ്മളിപ്പോൾ പദ്യത്തിലുള്ള വാക്കിൻ്റെ മുത്രാദിഫുകൾ അവിടെ കൊടുത്തിട്ടുള്ളത്, അത് തിരിച്ച് എഴുതിയാൽ മതിയായിരുന്നു. ഇനി 26-ാമത്തെ ഇഖ്റ അൽ ഹിവാറ വല്ലായി ജോർജ് വ സൽമാൻ ബദല ഹാമിദ വ കമല. നമ്മൾ പഠിച്ചൊരു ഹിവാറ് തിരുത്താനുള്ളതാണ്. ഇവിടെ ഈ ഹാമിദ കമലയുടെ സ്ഥാനത്ത് എന്ത് വെക്കണം? ജോർജും സൽമാനും വെക്കണം. അപ്പോൾ സെൻറ്റൻസുകളിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകണം, അല്ലേ, ഉണ്ടാകും. അപ്പോൾ നോക്കൂ, ഇവിടെ ഞാൻ ഇവിടെ കണ്ടോ ഹാമിദയും ഹാമിദയ്ക്ക് ഞാൻ വേറെ കളർ നിൽക്കുന്നുണ്ട്, അവിടെ എല്ലാം ജോർജ് എന്ന് വെക്കണം നിങ്ങൾ. കമലയ്ക്ക് പകരം സൽമാൻ എന്ന് വെക്കണം. അപ്പോൾ നോക്കൂ, ഇല ഐന, ഇവിടെ ഹാമിദ് ചോദിക്കുവാണെങ്കിൽ ഇല ഐന തദ്ഹബീന ബിസുറ, നീ എവിടേക്കാണ് പെട്ടെന്ന് പോകുന്നത്? അപ്പോൾ ഇവിടെ ജോർജ് ആയ എങ്ങനെയായിരിക്കും? തദ്ഹബു എന്നാവില്ലേ, തദ്ഹബു അല്ലേ തദ്ഹബീനയായത്, അങ്ങനെയല്ല നമ്മൾ പഠിച്ചത്. അപ്പോൾ തദ്ഹബു, കമല പറഞ്ഞു ഇല്ല ജമഅ അഖ്റാസ് എന്താണ് പൂക്കൾ അല്ല ചെടികൾ കളക്ട് ചെയ്യാനാണ്. അപ്പോൾ വീണ്ടും ഇവിടെ ഇവിടെ കമല മാറി ആരാക്കണം? സൽമാനാക്കണം കേട്ടോ. പിന്നെ ഹാമിദ ഇവിടെ എന്ത് വരും? വീണ്ടും ജോർജ്. അപ്പോൾ ലിമ തജ്മഅീന അഖ്റാസ്, ഹാമിദ ചോദിച്ചു എന്തിനാണ് ഇത് കളക്ട് ചെയ്യുന്നത്? ഇവിടെ ജോർജ് ചോദിക്കുമ്പോൾ എന്താകും? ലിമ തജ്മഉ എന്നാകും. പിന്നെ ഉരീദു ബിഇദാദിൽ ബസ്തന, ഞാൻ പൂന്തോട്ടം ഉണ്ടാക്കാൻ പോകും. അപ്പോൾ വീണ്ടും ജോർജ്. അയിന തുരീദീന എന്താകും? തുരീദു എന്നാകും. ഇവിടെ സൽമാൻ ഫിൽ മദ്രസ. പിന്നെ ഇവിടെ വീണ്ടും ജോർജ്. അ തുഹിബ്ബീന എന്നുള്ളത് എന്താകും? അ തുഹിബ്ബു മുഷാറഖത്തി ഫീഹ. ഇപ്പോൾ കമല സൽമാൻ. നഅം യാ സദീഖി സദീഖത്തീന, ഇവിടെ ഹാമിദ ആയതുകൊണ്ട് സദീഖത്തി എന്ന് പറഞ്ഞു. ഇവിടെ സൽമാനാകുമ്പോൾ ഇവിടെ ജോർജ് ആയി സംസാരിക്കുമ്പോൾ സദീഖത്തല്ല സദീഖി എന്നാകും. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ആൻസർക്ക്. ഇൻഷാല്ലാ, അപ്പോൾ ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കുക. ഈ വീഡിയോ ഇതിൻ്റെ ഈ പി ഡി എഫ് അങ്ങനെ നേർക്കുന്നേരം നിങ്ങൾക്ക് താഴെ ലിങ്കിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇൻഷാല്ലാ നമുക്ക് നല്ലവർക്ക് നല്ല സ്കോർ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.